കേരള നെക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ മലപ്പുറം ജില്ലയിൽ 4 താലൂക്കുകളിലൂടെ 15 വില്ലേജുകളിലൂടെയുമാണ് കടന്നു പോകുന്നത്. 53 കിലോമീറ്റർ ആണ് മൊത്തം ദൂരം. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്കുള്ള അതിർത്തി നിർണയം എടപ്പറ്റ വില്ലേജിൽ പൂർത്തിയായി. ഒരാഴ്ച കൊണ്ടാണ് അതിർത്തി നിർണയം ഡെപ്യൂട്ടി കളക്ടറായ ജെ ഒ അരുണിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത്. എടപ്പറ്റയിൽ അതിർത്തി നിർണയം വേഗത്തിൽ പൂർത്തിയായതോടുകൂടി ഇന്ന് മുതൽ അരീക്കോട് വില്ലേജിലാണ് അതിർത്തി നിർണയം നടക്കുന്നത്. എടപ്പറ്റയിൽ 600 മീറ്ററോളം ഇതുവരെ കല്ലിട്ടു. ബാക്കി സ്ഥലങ്ങളിൽ കമ്പ് നാട്ടിയാണ് അതിർത്തി നിർണയിച്ചത്. ഈ സ്ഥലങ്ങളിൽ ഇന്ന് കല്ലിടൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ്. എടപ്പറ്റയിൽ പുളിയക്കോട് മൂന്നാടി വാർഡുകളിലായി 30ഓളം വീടുകളാണ് പൊളിച്ചു മാറ്റേണ്ടി വരിക. പുളിയങ്കോട് വാർഡിൽ 17 വീടുകളും 7 കടകളുമാണ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ടി വരിക. മലപ്പുറം ജില്ലാ അതിർത്തിയായ മൂന്നാടി കരുവരട്ടിയിൽ നിന്ന് തുടങ്ങി പുളിയങ്കോട് മഞ്ഞളാം ചോല വരെയാണ് എടപ്പറ്റയിൽ റോഡ് കടന്നു പോകുന്നത്. ഇവിടെ നിന്നാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്നത്. കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ കല്ലിടൽ പ്രവൃത്തി അരീക്കോട് പഞ്ചായത്തിന് ശേഷം നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മലപ്പുറം ജില്ലയിലെ കല്ലിടൽ ആരംഭിച്ചത് സെപ്റ്റംബർ 22 പാലക്കാട് അതിർത്തിയായ എടപ്പറ്റ വില്ലേജിലെ മൂന്നാടി നിന്നായിരുന്നു ഗ്രീൻഫീൽഡ് ഹൈവേക്കുള്ള കല്ലിടൽ ആരംഭിച്ചത്. ഏറ്റെടുക്കുന്ന ഭൂമിയുടെയും വസ്തുക്കളുടെയും കണക്കെടുത്ത ശേഷമായിരിക്കും നഷ്ടപരിഹാര നിർണയത്തിലേക്ക് ഗവൺമെന്റ് കടക്കുക. 2013 ലാറ ഭൂമി ഏറ്റെടുക്കൽ ആക്ട് പ്രകാരമാണ് നഷ്ടപരിഹാരം നിർണയിക്കുക. ഭൂമിക്ക് നിശ്ചയിക്കുന്ന വിലയുടെ 2.5 ഇരട്ടിയും മറ്റുള്ളവയ്ക്ക് ഇരട്ടിയുമാണ് നഷ്ടപരിഹാരമായി ലഭിക്കുക. ഭൂമിയുടെ വില റവന്യൂ വകുപ്പും കെട്ടിടങ്ങളുടേത് പൊതുമരാമത്ത് വകുപ്പും കാർഷിക വിളകളുടേത് കൃഷി വകുപ്പുമാണ് നിശ്ചയിക്കുക. മരങ്ങളുടേത് വനം വകുപ്പാണ് നിശ്ചയിക്കുക. നിശ്ചയിച്ച നഷ്ടപരിഹാര തുക ഡെപ്യൂട്ടി കളക്ടറുടെ അക്കൗണ്ടിൽ എത്തിയ ശേഷമായിരിക്കും ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകുക. 60 ദിവസത്തിനാണ് സ്ഥലം ഒഴിഞ്ഞു കൊടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപരിഹാര തുക ഉടമയുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. ഇതിനുശേഷമായിരിക്കും കെട്ടിടം പൊളിക്കലും മറ്റുള്ള പ്രവൃത്തിയും ആരംഭിക്കുക. ജില്ലയിലെ കല്ലിടൽ പൂർത്തീകരിച്ച് 3D വിജ്ഞാപനം ഈ വർഷം തന്നെ പുറപ്പെടുവിക്കാനാണ് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ അപ്ഡേറ്റുമായി നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.